വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിത് ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശ ഉണ്ടാക്കിയാലോ. നമ്മൾ എഗ് ചീസി ദോശയാണ് തയ്യാറാക്കുന്നത്. സാധാരണ ദോശയൊക്കെ നമ്മൾ എപ്പോഴും കഴിക്കുന്നതല്ലേ. അപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ട് ദോശ ഉണ്ടാക്കാം. നമുക്ക് ഇതിനാകുമ്പോൾ കറിയും വേണ്ട. മാത്രമല്ല നമ്മൾ കുട്ടികളെയാണ് കൂടുതലും ചീസൊക്കെ വെച്ചിട്ട് ടാർഗറ്റ് ചെയ്യാൻ പോണത്. കാരണം അവരുടെ ഫേവററ്റ് ആയിട്ടുള്ളൊരു ഐറ്റം ആണ്. അവരെ ഭക്ഷണം കഴിപ്പിക്കാനുള്ള ഒരു അടിപൊളി ഐഡിയയും കൂടിയാണ് ഇതുപോലെ സ്പെഷ്യൽ ആയിട്ടുള്ള ദോശ ഐറ്റംസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നോക്കാം. അപ്പോൾ ഞാൻ അവിടെ രണ്ട് മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ബീറ്ററൊന്നും വേണ്ട, ഫോർക്ക് വെച്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ച് ചെയ്താലും മതി. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ദോശ കുറച്ച് സ്പൈസി ആയിരുന്നുണ്ട്. നമ്മൾ കറിയൊന്നും കഴിക്കാൻ എടുക്കുന്നില്ലല്ലോ, അതുകൊണ്ട് കുറച്ച് സ്പൈസി ആയിരിക്കാനായിട്ട് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. മസാല എന്ന് പറയുമ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയുമാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു അര ടീസ്പൂണോളം മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് ഏകദേശം രണ്ട് ദോശ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇത് എഗ്ഗ് കൂടുതൽ ചേർത്തുകൊണ്ടിരിക്കുക. അതായത് ഇത് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ വീണ്ടും എഗ്ഗ് ചേർത്തിട്ട് കൂടുതൽ ദോശ ഉണ്ടാക്കാം. അതായത് ഒരു മുട്ടയ്ക്ക് ഒരു ദോശ, അങ്ങനത്തെ കണക്കാണ്. അപ്പോൾ നമ്മൾ ദോശക്കല്ല് ദേ ചൂടായതിന് ശേഷം ഒന്ന് അതിൻ്റെ ചൂടൊന്ന് കുറച്ചെടുക്കണം. അതിനായിട്ട് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്താൽ മതി. ഇനി ദോശ ബാറ്റർ ഒഴിക്കുക. നമ്മളിത് ലോ ഫ്ലെയിമിൽ വേണം ഒഴിക്കാനായിട്ട്. നമ്മൾ ഫ്ലെയിം കൂട്ടുമ്പോൾ പെട്ടെന്ന് കട്ടിയായി പോകും ദോശ. ലോ ഫ്ലെയിമിൽ ഇതുപോലെ പരത്തിയെടുക്കുക. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്ത സവാള, പച്ചമുളക് എന്നിവ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട കുറച്ചിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ ദോശയുടെ മുകൾ ഭാഗം മുഴുവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫ്ലെയിം കൂട്ടരുത് കേട്ടോ. ഫ്ലെയിം കൂട്ടിയാൽ മുട്ടയും പെട്ടെന്ന് കട്ടിയായി പോകും. ഫ്ലെയിം ഇപ്പോഴൊക്കെ ലോ ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെ. കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് ഒന്ന് ഈ സൈഡും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് നോർത്ത് ഇന്ത്യയിലൊക്കെ സ്ട്രീറ്റ് ഫുഡായിട്ട് കൊടുക്കുന്നതാണ്. ഭയങ്കര ഡിമാൻഡാണ് അവിടെയൊക്കെ. അപ്പോൾ ഈ സൈഡും വെന്തതിന് ശേഷം നമുക്കൊന്ന് തിരിച്ചിടാം. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, കുട്ടികൾക്ക് ഇത് ഫേവറേറ്റ് ആണ്, അതുകൊണ്ടാണ് എടുത്തത്. ഇനി കുറച്ച് ചീസിൻ്റെ പീസസ്, അതില്ലെങ്കിൽ സ്ലൈസസോ അങ്ങനെ ഗ്രേറ്റ് ചെയ്തതോ എന്താണെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്താണ്, ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഇനി നമുക്ക് ദോശ ഒരു സൈഡിൽ നിന്ന് മറ്റു സൈഡിലേക്ക് ഒന്ന് മടക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് കൊണ്ട് നമുക്ക് ചെറിയ ഒരു സൈസിലേ കിട്ടുള്ളൂ. ശരിക്കും സ്ട്രീറ്റിൽ ഇത് വലിയ ദോശയായിട്ടാണ് കിട്ടുക. ഇനി നമ്മൾ ഈ ലോ ഫ്ലെയിമിലിട്ട് തന്നെ നല്ലതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്ത് രണ്ട് സൈഡും കുക്ക് ചെയ്തെടുക്കണം. ഒന്ന് ചൂടാക്കിയെടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചീസ് ഒന്ന് മെൽറ്റായിട്ട് വരാനാണ്, അല്ലെങ്കിൽ അത്ര ടേസ്റ്റി ഉണ്ടാവില്ല നമുക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ ദേ നമ്മുടെ ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ചൂട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഇത് ശരിക്കും ഇത് ഒരെണ്ണം കഴിച്ചാൽ തന്നെ വയറെന്നറിയും. ഇത് കണ്ടല്ലോ, ചീസൊക്കെ മെൽറ്റായിട്ട് കിടക്കുന്നുണ്ട്. നല്ല ചൂടാണ്, തൊടാനായിട്ട് പറ്റുന്നില്ല. നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളത് ദോശയാണിത്. അപ്പം നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തയ്യാറാക്കാം. നമുക്ക് പണിയും എളുപ്പമാണ്, അതുപോലെ തന്നെ ഒരെണ്ണം കൂടുതൽ കഴിക്കുകയും ചെയ്യും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.